ഒക്കെ വീഡിയോ ഹാർദമായ സ്വാഗതം. അപ്പൊ നിങ്ങളൊക്കെ വീട്ടിലെ പഴയ ടി വി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്തു കളയാൻ വരട്ടെ, നമുക്കത് അടിപൊളിയായിട്ടുള്ള സ്മാർട്ട് ടി വി ആയിട്ട് ആക്കാൻ പറ്റും. നമ്മുടെ മൊബൈലിൽ എങ്ങനെയാണ് നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്നത് അതേ കണക്ക് സൂപ്പർ ആയിട്ടുള്ള സ്മാർട്ട് ടി വി ആയിട്ട് മാറ്റാൻ പറ്റും. അത് നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം വീഡിയോ, യൂട്യൂബ്, അതിനൊക്കെ നമ്മളെ ആൻഡ്രോയിഡ് ബോക്സിനൊക്കെ ടി വി ചാനൽ എല്ലാം ആക്കി എടുക്കാൻ പറ്റും. അപ്പൊ ആ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ വീഡിയോക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ എന്റെ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ എടുത്ത ബെല്ലൈക്കൻ ആളാക്കിടാനും മറക്കരുത്. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ ലൈക്ക് തന്നെ കാണുക. നിങ്ങൾ ലൈക്കും ഷെയറും കമന്റും ആണ് നമുക്ക് അടുത്തടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. അപ്പം ഈ ഷവമിയിലെ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഴയ ടി വി ആൻഡ്രോയിഡ് ടി വി ആക്കി അടിപൊളിയായിട്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ ടി വി ആയിട്ട് മാറ്റാൻ പറ്റും. 100% ഉറപ്പാണ്. അപ്പൊ നമ്മൾ നേരെ വീഡിയോയിലേക്ക്. ഇതാ ഒരു പഴയ ടി വി ആണ്. അപ്പൊ നമ്മൾ ഈ പഴയ ടി വി നോർമൽ ആയിട്ടുള്ള പഴയ ഒരു ടി വി ആണിത്. അപ്പൊ ഈ ടി വിനെ നമ്മളിപ്പോ ആൻഡ്രോയിഡ് ടി വി ആയിട്ട് മാറ്റാൻ പോവുകയാണ്. അപ്പൊ അതിന് നമ്മൾ അടിച്ചേക്കുന്ന സ്റ്റിക്കിങ് കൂടെ കാണിച്ചു തരാം. നിങ്ങൾ ഇവിടെ കാണാം, ഇത് പഴയ ടി വി ആണ്. പഴയ ഒരു LED ടി വി ആണിത്. അപ്പൊ നമ്മൾ ഇതിനെ കഴിഞ്ഞിപ്പോ ആൻഡ്രോയിഡിലോട്ട് മാറ്റാൻ പോവുകയാണ്. അപ്പൊ അതിനായിട്ട് നമ്മൾ ഇവിടെ മേടിച്ചിട്ടുണ്ട് ഷവമിയുടെ, നിങ്ങൾക്ക് 4K ഷവമി ടി വി സ്റ്റിക്ക് നമ്മളിപ്പോൾ മേടിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇത് വെച്ചിട്ടാണ് നമ്മളത് ആൻഡ്രോയിഡ് ആക്കാൻ പോകുന്നത്. അതിലിപ്പം നിങ്ങളിവിടെ കാണാൻ നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, ആമസോൺ പ്രൈം വീഡിയോ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, യൂട്യൂബ് കിക്സ്, അതങ്ങനെ ഇത് നമുക്ക് ടി വിയിലെ ചാനലും നമുക്ക് ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും ആൻഡ്രോയിഡ് ബോക്സ് കണക്ക്. ഇപ്പം ഇതിനോട് എന്താ കിട്ടിയിട്ടെന്നുള്ളത് നോക്കാം. ഇപ്പം അതിൻ്റെ ഷവമിയിൽ തന്നെ എൻ്റെ ഒരു യൂസർ മാനുവൽ ബുക്കാണ്, പിന്നെ അതിൻ്റെ റിമോട്ട്, പിന്നെ അതിൻ്റെ HDMI, പിന്നെ അതിൻ്റെ പവർ കേബിൾ, അതിൻ്റെ ഒരു പവർ അഡാപ്റ്റർ, അതിനൊക്കെ അതിൻ്റെ സ്റ്റിക്ക്, ഇത്രയും സാധനങ്ങൾ കിട്ടിയാൽ നമുക്ക് എങ്ങനെ ഇത് കണക്ട് ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ഈ HDMI ഐ ഫീമെയില് നേരെ ഇത് ഇവിടെ ഈ സ്റ്റിക്കിൻ്റെ മെയിലുമായിട്ട് കണക്ട് ചെയ്യുക. ഇത് കണക്ക് സ്റ്റിക്കിൻ്റെ മെയിലുമായിട്ട് കണക്ട് ചെയ്യുക. അതിനുശേഷം ഈ പവർ, ഇവിടെ ഈ പവർ കേബിൾ കാണാം. ഈ പവർ കേബിൾ എടുത്തിട്ട് ഇതിൻ്റെ നേരെ ഇവിടെ ഒരു പവറിൻ്റെ മെയിൻ പവറിൻ്റെ പോർട്ടുണ്ട്, നമ്മളെ മൊബൈലിൻ്റെ ചാർജിങ് പോർട്ട് ഉണ്ട്, അതിലോട്ട് കണക്ട് ചെയ്യുക. വളരെ ഈസിയാണ്. നമുക്ക് ഇനിയിപ്പോൾ ഈ അഡാപ്റ്റർ വേണ്ട. അഡാപ്റ്റർ നമ്മൾ USB ഇതിൽ ഔട്ട്പുട്ട് ഉള്ളത് കൊണ്ട് നമ്മൾ ഇത് അഡാപ്റ്റർ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നേരെ ഇതേ കണക്ക് എടുക്കുക. ഈസിയാണ് സംഭവം. ഇതായിട്ട് എടുക്കുക, നേരെ HDMI 2 ഞാൻ ഇപ്പോൾ HDMI നമുക്ക് 1 2 3 വേലുണ്ട് കണക്ട് ചെയ്യാം. ഞാൻ ഇപ്പം HDMI 2 കണക്ട് ചെയ്യണത്. HDMI 2 കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു USB പോർട്ട്. അത് ഇതിൻ്റെ അഡാപ്റ്ററിൽ ഈ എടുത്തിട്ട് പവർ എടുത്തിട്ട് നമ്മൾ USB കണക്ട് ചെയ്യുക. ഇപ്പം USB കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പവർ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, ഇപ്പോൾ ഇവിടെ പവർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് സ്ക്രീനിലോട്ട് പോവാം. ഇനി നമുക്ക് റിമോട്ട് എടുത്ത് ഓണാക്കാം. റിമോട്ട് എടുത്ത് ഓണാക്കുമ്പോൾ ആൻഡ്രോയിഡ് ഇതാ ഓണായിട്ടുള്ള ആൻഡ്രോയിഡ് ടി വി എന്നും പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അത് ഓണാൻ വെയിറ്റ് ചെയ്യാം. ഇപ്പം എന്താ നമ്മളെ ടി വി ബോക്സ് ഓണാക്കിയിട്ടുണ്ട്. അതിനൊക്കെ തന്നെ ഫസ്റ്റിൻ്റെ ടി വി, അതിനൊക്കെ തന്നെ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം വീഡിയോ, യൂട്യൂബ്, അങ്ങനെയൊക്കെ ഒരുപാട് ചാനലിൻ്റെ ഇത് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ യൂട്യൂബിലോട്ട് പോവാം. ഇതിൽ ബാക്കി രണ്ടിലും നമുക്ക് അക്കൗണ്ട് ഇല്ല. ഇത് നമ്മളെ അക്കോമഡേഷനിലാണ് വിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അക്കൗണ്ട് അവരെ കയ്യിലേ ഉള്ളൂ. ഇപ്പം ഞാൻ ഇത് സെറ്റ് ചെയ്യാൻ വന്നതാണ്. ഇനി നമുക്ക് ഇതിൽ ഒരുപാട് ടി വി ചാനലും എല്ലാം കിടപ്പുണ്ട്. ഇനി നമുക്കിതിൽ അതിനൊക്കെ ഒരുപാട് സിനിമയും കിടപ്പുണ്ട്. ഇനി നമുക്ക് യൂട്യൂബിലോട്ട് പോവാം. നേരെ യൂട്യൂബ് വന്നിട്ടുണ്ട്. ഇപ്പം ഇത് പഴയ ടി വിയാണ്, നിങ്ങളിവിടെ കാണാം. പഴയ ടി വി ഇപ്പോൾ അതാ ആൻഡ്രോയിഡ് ടി വി ആയിട്ടുണ്ട്, സെറ്റപ്പ് ആയിട്ടുണ്ട്. നമുക്ക് ടി വി ഇപ്പോൾ പഴയ വലിയ ടി വി എന്ന് പറഞ്ഞ് എടുത്തുകൾ അതിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ഇതായിപ്പം നമ്മളിത് ഇപ്പം യൂട്യൂബ് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഓക്കെ എടുക്കുക. ഓക്കെ എടുക്കുമ്പം യൂട്യൂബ് ഓണാവണം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓണായിട്ടുണ്ട്. സൈനിങ് ഉണ്ട്. ഞാൻ ഇപ്പോൾ സൈനിങ് കൊടുക്കുന്നില്ല, അതൊക്കെ അവരൊന്നിട്ട് ചെയ്തോളും. നമുക്കിപ്പോൾ നേരെ സെർച്ചിലോട്ട് പോവാം. സെർച്ചിലോട്ട് പോയിട്ട് എൻ്റെ ചാനൽ, ഇത് നമുക്ക് വോയിസ് ആണ്. നമുക്കിവിടെ നമുക്കിത് പ്രസ് ചെയ്തുകൊണ്ട്, അതായത് നമുക്കിത് ഈ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് വോയിസ് അത് ഇവിടെ ഈ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ സംസാരിച്ചാൽ മതി. സംസാരിച്ചാലും അതിൽ ടൈപ്പ് ആ വോയിസിൻ്റെ ഇതുണ്ട്. അപ്പം അത് നോക്കാം. ഇപ്പം ഇത് പ്രസ് ചെയ്ത് സംസാരിക്കാൻ പോവുകയാണ്. മഴവിൽ AS, ഞാൻ ഇവിടെ സംസാരിച്ച കറക്റ്റ് അതിൽ മഴവിൽ AS എന്ന് പറഞ്ഞ എൻ്റെ ചാനൽ വന്നിട്ടുണ്ട്. നമുക്ക് എൻ്റെ കോപ്പി റൈറ്റുകളുണ്ട്. എൻ്റെ ചാനലിൻ്റെ തന്നെ ഒരു വീഡിയോ നമുക്ക് ഓണാക്കി നോക്കാം. ഇപ്പം ഞാൻ എൻ്റെ ചാനലിലോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് ബാക്കിലോട്ട് ലാസ്റ്റ് ചെയ്ത ഈ കാർ വാഷിൻ്റെ വീഡിയോ ആണ്, അതൊന്ന് ഓണാക്കാം. സ്കിപ്പ് അടിച്ച് ഇതായിപ്പോൾ എൻ്റെ ചാനൽ ഇതാ വന്ന് കാണാൻ പറ്റും. അപ്പം ഇത് കണക്കുള്ള അപ്പം ഇത് കണക്കുള്ളത് ഒരു പഴയ ടി വി ഒക്കെ നിങ്ങളെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്റ്റിക്ക് മേടിച്ച് കഴിഞ്ഞാൽ ഷവമിയുടെ നല്ല
4K നല്ല ഒരു സ്റ്റിക്കാണ്. അപ്പോൾ ഇത് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിലെ ടി വി ഒക്കെ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ടി വി ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്ത് ബെല്ലെങ്കിൽ നാളെ കിടന്ന് മറക്കരുത്. ഇന്നലെ കഴിഞ്ഞാൽ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. നിങ്ങൾ ലൈക്ക് തന്നെ കാണുമ്പോൾ ലൈക്കും ഷെയറും കമൻറ്റും നമുക്ക് അടുത്തടുത്ത വീഡിയോ ചില പ്രചോദനം. അപ്പോൾ നല്ലൊരു വർക്കായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ നിങ്ങളുടെ ഈ കോലം നോക്കും. അതെ, നിങ്ങൾക്ക് ഇവിടെ കാണുന്ന നല്ല വേറിലിപ്പോൾ നല്ല ചൂടാണ്. രണ്ട് ACയുടെ വർക്ക് കഴിഞ്ഞ് വെളിയിൽ ഔട്ട്ഡോറിൽ രണ്ട് ACയുടെ വർക്ക് കഴിഞ്ഞിട്ട് ഒന്നാണ് ഇത് സെറ്റ് ചെയ്യാൻ വന്നത്. അതാണ് എൻ്റെ മുടിയും കോലമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീർക്കുമാർ അടുത്ത വീഡിയോ കാണാം.